എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടൊരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കുമ്പളങ്ങ തോരനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുമ്പളങ്ങ നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയുടെ കൂടെ ഒരു വാഴക്കൂമ്പ് കൂടെ ചേർത്താണ് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ ഞാനൊരു വാഴക്കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി തോരൻ തയ്യാറാക്കാം. അപ്പൊ തോരന് വേണ്ടിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് വരമുളക് നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കുമ്പളങ്ങയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്നിരുന്ന് വെന്തോളും. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുമ്പളങ്ങയും കൂമ്പും കൂടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഭയങ്കര ഔഷധ ഗുണമാണ്. ഏത് അസുഖത്തിനെയും പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആണ് ഈ ഒരു തോരൻ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുമ്പളങ്ങയും കൂമ്പും കൂടെ ചേർത്ത് തോരൻ വെച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കഴിച്ചാൽ നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തോരൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരരമുറി തേങ്ങ തിരിങ്ങിയത് ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ മിക്സിയിൽ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതായത് നമ്മളങ്ങനെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളം കിടപ്പുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ കുമ്പളങ്ങയുടെ അകത്ത് നിറങ്ങിയ വെള്ളമാണ് കേട്ടോ. ഈ കൂമ്പും കുമ്പളങ്ങയും കൂടെ ഇതിനകത്ത് ഈ വെള്ളത്തിൽ കിടന്ന വേവുന്നത്. കൂമ്പിന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വരണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അധികം വേണ്ട, ഒരു 5 മിനിറ്റ്. അപ്പൊ നമ്മൾ മിക്സ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഈ അരപ്പും കൂടി അതിനകത്ത് കിടന്ന് ഒന്ന് വേവണം. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പക്ഷേ നാവെന്തിനും കൂടെ വന്നേ
മണമുണ്ടോ? അപ്പൊ നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതൊരു കുഴഞ്ഞ വരത്തിലായിട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കുമ്പളങ്ങ കൂമ്പ് തോരൻ ദാ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആണ്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, നല്ല രുചികരവുമാണ്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ തോരൻ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.